ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കറി ചട്ടി കണ്ട പോകാൻ മനസ്സിലായല്ലോ, നാടൻ കറിയാണ്, ഒഴിച്ചുകറിയാണ്. നമ്മുടെ ചെറുപയറും മുരിങ്ങയിലയും തക്കാളിയും ചേർത്തിട്ടുള്ള ഒഴിച്ചുകറിയാണ്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ചോറിൻ്റെ കൂടെ ചേർത്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു നാല് തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് ചെറുപയർ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്താണ് കേട്ടോ. ഞാൻ സോക്ക് ചെയ്യണമെന്നൊന്നുമില്ല, സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വയസ്സില് കുക്കായിക്കിട്ടും, സോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ വയസ്സിൽ വരേണ്ടി വരും, അത്രയും സമയം എടുക്കേണ്ടി വരും, അത്രയുള്ള വ്യത്യാസം. പിന്നെ ഒരു അധികം വലിപ്പമില്ലാത്തൊരു മീഡിയം വലിപ്പമുള്ളൊരു തക്കാളി എടുത്തിട്ടുണ്ട്, നാലഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, മുക്കാൽ കപ്പ് തേങ്ങ ചിരവി ചെയ്തെടുത്തിട്ടുണ്ട്. മുക്കാൽ കപ്പ് മതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില വഴച്ചെടുത്ത് കഴിയുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറുപയറിന് മാത്രം കണക്കാക്കിയിട്ട് നമ്മൾ തേങ്ങ ചിരവി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ചെറുപയർ കുക്കറിൽ കുക്ക് ചെയ്യാൻ വയ്ക്കാം. പയറിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയിട്ട് അടർത്തിയെടുക്കാം. അതിനുശേഷം വേണം അരപ്പ് റെഡിയാക്കാൻ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ ചേർക്കുക. കുറച്ച് വെള്ളത്തോടുകൂടി തന്നെയാണ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് വെള്ളം ചേർക്കുന്നില്ല ഈ ഒരു കറിയിൽ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് പയർ വേവിക്കുന്നത്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പയറിന് ആവശ്യമായ ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകും വേപ്പിലയൊക്കെയാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം കമൻ്റ് വന്നിരുന്നു, നമ്മൾ മുരിങ്ങയിലയിൽ വേപ്പില ചേർക്കുമെന്ന്. മുരിങ്ങയിലയിലും നമ്മൾ വേപ്പില ചേർക്കും കേട്ടോ. വേപ്പില എല്ലാ കറികളിലും ചേർക്കാറുള്ളതാണ്. മുരിങ്ങയിലയിലും മഞ്ഞൾപ്പൊടിയും വേപ്പിലയൊക്കെ ചേർത്താലാണ് പെർഫെക്റ്റ് ആവുക. അപ്പോൾ ഈ പയർ കുക്കായി വരട്ടെ, മുരിങ്ങയിലേക്ക് ഒന്ന് അടർത്തിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മുരിങ്ങയില എല്ലാം നമ്മൾ അടർത്തിയെടുത്തിട്ടുണ്ട് കണ്ടോ. അമർത്തി അളന്നെടുക്കുകയാണെങ്കിൽ ഒരു കപ്പിൽ താഴെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത്രയും മുരിങ്ങയില എടുത്താലും ഇത്രയും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമായ മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത്, അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്. കാൽ ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാട് ചേർക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വളരെ കുറച്ചേ ഉള്ളൂ, മുരിങ്ങയില വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് ജീരകം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ജീരകത്തിൻ്റെ കുത്തൽ അങ്ങനെ നിൽക്കും, അതുകൊണ്ടാണ്. പിന്നെ വെളുത്തുള്ളി ചേർക്കണം എന്നുള്ളവർക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ്. ഞാൻ വെളുത്തുള്ളി ചേർക്കില്ല ഇങ്ങനെയുള്ള കറികളിൽ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പയറൊക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പയർ നന്നായിട്ട് വെന്ത് വിടർന്ന് തന്നിട്ടുണ്ട് കേട്ടോ, ഉടഞ്ഞ് കലങ്ങി പോയിട്ടില്ല, അത്രയും നമ്മൾ വേവിക്കേണ്ട. പിന്നെ ഞാൻ തക്കാളി കട്ട് ചെയ്ത് വെച്ചു, ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചു, പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് നമ്മൾ കറി റെഡിയാക്കുന്നതും വറവിടുന്നതും. അപ്പോൾ നിങ്ങൾക്ക് വേറെ പാത്രത്തിൽ വറവിട്ട് ലാസ്റ്റ് ചേർക്കാനാണ് താല്പര്യമെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഇതിൽ വറവിട്ടെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു മൂന്നോ നാലോ വറ്റൽമുളക് എടുത്ത് വയ്ക്കുക. ഇത് വറവിട്ടെടുക്കുന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം പറയണം, ഇല്ലെങ്കിൽ ലാസ്റ്റ് വറവിട്ടാൽ മതി കേട്ടോ. ഈ സെയിം പ്രോസസ്സ് ലാസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എരിവിനായിട്ട് ഒന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക്. ഇനി എരിവിനായിട്ട് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും മുളക് പൊടിയും ഒക്കെ ചേർക്കണം. അപ്പോൾ നമ്മുടെ പച്ചമുളക് ഇതാ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇനി കറിവേപ്പില ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ ആയി വരണ്ട, ലൈറ്റായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആദ്യമേ ചെയ്തതുകൊണ്ട് ഇനി നമുക്ക് ഈ ഒരു കുക്കിംഗ് മാത്രമേ ഉള്ളൂ, എളുപ്പത്തിലെ കാര്യങ്ങൾ നീക്കാം. ഉള്ളി ഒന്ന് ബ്രൗൺ ആയിട്ട് തുടങ്ങട്ടെ. ഈ സമയത്ത് തന്നെ നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയിലേക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എണ്ണയ്ക്ക് പച്ചമുളകിൻ്റെ ഒരു എരിവും കൂടി കിട്ടാനാണ് നമ്മൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തത്.
ഇത് വറവിടുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. ഇത് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് പച്ചമുളക് വഴറ്റി പിന്നെ തക്കാളി വഴറ്റി അങ്ങനെയാണ് കറി റെഡിയാക്കുന്നത്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് മൂന്ന് പാത്രങ്ങളൊന്നും കഴുകണ്ടല്ലോ, ഒറ്റ പാത്രത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നീക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ, തക്കാളി 8 പീസായിട്ടോ 12 പീസായിട്ടോ കട്ട് ചെയ്ത് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിയ പീസുകളായിട്ട് തക്കാളി കട്ട് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒരു മീഡിയം വലിപ്പമുള്ള പീസുകളായിട്ട് മാത്രം കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. തക്കാളി ചേർക്കുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് തക്കാളിക്കും മുരിങ്ങയിലേക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ പയറിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മതി. 2 പച്ചമുളകിൻ്റെ എരിവും നമ്മുടെ മുളക് പൊടിയുടെ എരിവും ചേർന്ന് വരുമ്പോൾ കറക്റ്റായിപ്പോഴും പൊടി കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് പൊടി ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. തക്കാളിയുടെ തൊലി ഒന്ന് മാറി വരുമ്പോൾ, ആ തൊലി ഒന്ന് വിട്ടു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ അത്രയും പോലും കുക്കിംഗ് ടൈം ഇല്ല നമ്മുടെ മുരിങ്ങയിലേക്ക്, അതുകൊണ്ടാണ് നമ്മൾ തക്കാളിയുടെ തൊലി ഒന്ന് വിട്ടു വരുമ്പോൾ മുരിങ്ങയില ചേർക്കാം എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ ഇതുപോലെയുള്ള കറികളൊക്കെ ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ഇതുപോലെയുള്ള നാടൻ കറികൾക്ക്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള കറികളൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. മുരിങ്ങയില ഇല്ലാന്നുണ്ടെങ്കിൽ പയറും തക്കാളിയും ചേർത്തിട്ടും ഇതുപോലെ കറി ഉണ്ടാക്കാം. മുരിങ്ങയില ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള കറി ആയിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയറും തക്കാളിയും തന്നെ നല്ല ഹെൽത്തിയാണ്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഇലക്കറികൾ എങ്ങനെയെങ്കിലും കഴിക്കുക, ഏതെങ്കിലും രീതിയിൽ തോരനാക്കിയിട്ടോ മെഴുക്കുരുട്ടിയാക്കിയിട്ടോ അല്ലെങ്കിൽ കറിയാക്കിയിട്ടോ ഒക്കെ കഴിക്കാമെന്ന് നമ്മുടെ ഡോക്ടേഴ്സൊക്കെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഇലക്കറികൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇലക്കറികളൊക്കെ ചേർത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല ഹെൽത്തി അല്ലേ. അപ്പോൾ നമ്മുടെ തക്കാളിയിൽ നിന്ന് ദാസോലിയൊക്കെ വിട്ട് തുടങ്ങുന്നുണ്ട്. നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർക്കാം. മുരിങ്ങയില ചേർത്തിട്ട് അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ഇതുപോലെ ഇളക്കി മുരിങ്ങയില ഒന്ന് കുക്കായി വരുമ്പോൾ ഒരു 1.5-2 മിനിറ്റ് അത്രയും സമയം മതി മുരിങ്ങയില കുക്കായി വരാൻ. ഇതിലേക്ക് ഇനി പയറും കൂടി ചേർത്ത് വേവിക്കുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. ഞാൻ ഇനി മുരിങ്ങയില ഓവർ കുക്ക് ചെയ്യുന്നില്ല, പയർ ഇതിലേക്ക് ചേർക്കണം. പയറിലുള്ള വെള്ളത്തോടു കൂടി ചേർക്കാം. കണ്ടോ പയർ പൊട്ടി വിടർന്ന് വന്നിട്ടുണ്ട്, കുഴഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ നമ്മൾ പയർ വേവിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കണം. അപ്പോൾ ഈ പയറും മുരിങ്ങയിലയും ചേർന്ന് ഒന്ന് തിളച്ച് വരട്ടെ, അതിനുശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പയർ വേവിച്ച് വരുമ്പോൾ ഇത്രയും വെള്ളമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അരപ്പിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അരപ്പിലിനി വെള്ളം ചേർക്കില്ല, പയറിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ചേർത്തത് അതുകൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മളിനി വെള്ളം ചേർക്കില്ലാന്ന്. ഇതൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിലും ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ തേങ്ങ അരച്ച് ചേർക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല. തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർക്കണം, അപ്പോഴാണ് പെർഫെക്റ്റ് ആവുക. ഇനിയിപ്പോൾ നമ്മുടെ കറി ചൂടായി തുടങ്ങുന്നുണ്ട്, തിള വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അരപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഉണ്ടോ നമ്മുടെ കറിയുടെ കളർ തന്നെ മാറി, നല്ല ഭംഗിയുള്ളൊരു കളറായി. പച്ചയും ചുവപ്പും മഞ്ഞയും എല്ലാം ചേർന്ന് നല്ല പെർഫെക്റ്റ് കളറായി കഴിഞ്ഞു. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ആവശ്യത്തിന് വെള്ളം ഉണ്ട്. നമുക്ക് കറക്റ്റ് ഗ്രേവിയാണ്. ഇനി ഒന്ന് കറി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇപ്പോഴാണ് വറവിടുന്നതെങ്കിൽ ലാസ്റ്റ് വറവിട്ടെടുക്കുക. ഞാനിപ്പോൾ ആദ്യം വറവിട്ടതുകൊണ്ട് ആ ഒരു പ്രോസസ്സും കൂടി ഇല്ല. നമുക്ക് എളുപ്പത്തിൽ പരിപാടികൾ കഴിഞ്ഞു, കറി വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക.
എരിവ് കുറവാണെന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. അത്രയേ ഉള്ളൂ. ഇതിൽ ഇനി ചെയ്യാനുള്ള പരിപാടി വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് കറി തിളയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കറി ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഒന്നോ രണ്ടോ മിനിറ്റത്തേക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കറി തിളച്ചു പോവാതിരിക്കാനാണ് നമ്മളതുപോലെ ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാവരും മറക്കാതെ ചെയ്തേക്കില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കറിയൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു കറിയാണെങ്കിലും ചൂടോടുകൂടി കഴിക്കരുത്, ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് മാത്രം കഴിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.